കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തുഷാരഗിരിയിൽ ഭൂമി ഉടമകൾക്ക് തിരികെ കൈമാറുന്ന നടപടി നടപടി ബന്ധപ്പെട്ട വിഷയമാണ് വൈകാൻ കാരണം സുപ്രീം കോടതിയാണ് ഭൂമി ഉടമകൾക്ക് തിരികെ നൽകാൻ നിർദ്ദേശം നൽകിയത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള ഭൂമി ഉടമകൾക്ക് തിരികെ കൊടുക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടെങ്കിലും വഴി തർക്കത്തിൽപ്പെട്ട് നടപടികൾ സ്തംഭിച്ച അവസ്ഥയിലാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്ന നാൽപ്പത് സെന്റ് ഭൂമിയുടെ ഒരു ഭാഗത്തും ഉടമകൾ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് നടപടികൾ അനിശ്ചിതത്തിലായത് അതിനിടെ വനത്തിനകത്ത് ഭൂമി ലഭിച്ച ചില ഉടമകൾക്ക് വഴിയോട് ചേർന്നുള്ള ഭൂമി നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകളും ഉന്നതതലത്തിൽ പുരോഗമിക്കുകയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പൊതുവഴിയുടെ ഇടതുവശത്തുള്ള ഭൂമി സ്വാഭാവിക വനഭൂമിയാണെന്നാണ് വനംവകുപ്പിൻ്റെ വാദം ഈ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടറും ഉള്ളത് ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്ന നാൽപ്പത് സെൻറ്റ് ഭൂമിയിൽ ഒരു ഭാഗം വി കെ കുര്യാച്ചൻ്റെ അധീനതയിൽ വരുമെന്നാണ് ഉടമകളുടെ വാദം ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം ഭൂമിയുടെ അതിർത്തി വെള്ളച്ചാട്ടമാണ് എന്നാൽ ഇതിൻ്റെ മുന്നാധാരത്തിൽ വെള്ളച്ചാട്ടം വരെ അതിർത്തി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വനംവകുപ്പ് പറയുന്നു ഈ ഭൂമി ഉടമകൾക്ക് കൊടുത്താൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പൊതുവഴി അടച്ചുപൂട്ടേണ്ടി വരുമെന്നും വനംവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഈ തർക്കം കോടതി ഇടപെട്ട് തന്നെ പരിഹരിക്കട്ടെ എന്ന നിലപാടിലാണ് വനംവകുപ്പ് അധികൃതർ ഇതിനിടെ മറ്റ് ഉടമകൾ വനത്തിന് നടുവിലൂടെ തങ്ങളുടെ ഭൂമിയിലേക്ക് വഴി അനുവദിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാൽ വനംവകുപ്പ് ഏറ്റെടുക്കുന്നതിന് മുമ്പും ഈ ഭൂമിയിലേക്ക് കൃഷി ആവശ്യത്തിനായി ഉടമകൾ നടന്നാണ് പോയതെന്നും അത് തുടർന്നാൽ മതിയെന്നും വനംവകുപ്പ് നിലപാടെടുക്കുന്നു ഭൂമിയിലേക്ക് പ്രത്യേകം വഴി അനുവദിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിൽ പറഞ്ഞിട്ടില്ല എന്നതും അവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം നടുവിൽ ഭൂമി ലഭ്യമായവർക്ക് അതേ അളവിലുള്ള ഭൂമി വഴിയരികിൽ നൽകി അങ്ങോട്ട് മാറ്റാനും ശേഷിക്കുന്ന ഭൂമി വനഭൂമിയാക്കി നിലനിർത്താനുമുള്ള ചർച്ചകളും വനവകുപ്പിൽ പുരോഗമിക്കുന്നുണ്ട് കോടഞ്ചേരി വില്ലേജിൽ റീസർവേ പതിനഞ്ചേ ബാർ ഒന്നിൽ തെക്കേക്കരജോളി ഡൊമിനിക് വാമറ്റത്തിൽ വി കെ കുര്യാച്ചൻ വി കെ സബാസ്റ്റ്യൻ വർക്കീച്ചക്കാലയ്ക്കൽ കാരക്കുഴിയിൽ ജോർജ് എന്നിവരിൽ നിന്ന് വനവകുപ്പ് ഏറ്റെടുത്ത ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് തിരികെ കൊടുക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് സി ടി പ്രാദേശിക വാർത്ത തിരുവമ്പാടി